ഓൾ കബ്രാൽ എഴുതിയ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കാപിബരാബി റിവർ എന്ന് പറയുന്ന പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഓദർ ആയിട്ടുള്ള കബ്രാലിനെ കുറിച്ച് നോക്കാം. 1920 അദ്ദേഹം ജനിക്കുന്നത്, 1999 അദ്ദേഹം മരണപ്പെടുന്നത്. സോ കബ്രാൽ എന്ന് പറയുന്ന എഴുത്തുകാരന് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രസീലിയൻ പോയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കാഴ്ച ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം എഴുത്തു നിർത്തി. കാര്യങ്ങൾ ശരിക്കും കാണാതെ അവയെപ്പറ്റി കവിത എഴുതുന്നത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കവിതയിൽ ഒരു പട്ടിയുടെ ചിത്രമാണ് മുൻപിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വേറൊരു കവിതയായിട്ടുള്ള എ ഡോഗ് വിത്തൌട്ട് ഫെദേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കവിതയോട് സാമ്യം പുലർത്തുന്നുണ്ട്. നദിയും നദിക്കരയിൽ താമസിക്കുന്നവരെയും തുറന്നു കാട്ടുകയാണ് ഈ ഒരു കവിതയിൽ ചെയ്യുന്നത്. നദിയും അതിന് ചുറ്റും മാലിന്യം കൂമ്പാരങ്ങളാണ്. സോ ദാരിദ്ര്യവും പരിസ്ഥിതി മാലിന്യീകരണവും ഒക്കെ അതിരൂക്ഷമായിട്ടാണ് ഉള്ളത്. അതൊക്കെ നമുക്ക് ഇതിൽ കാണാനും സാധിക്കും. സോ നദിക്കു വേണ്ടി കവി ഉപയോഗിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു പട്ടിയുടേതാണ്. സോ ഈ ഒരു കവിതയിൽ പറയുന്നത് എന്താണ്, ഇപ്പോൾ നിലവിലുള്ളതും അതുപോലെ തന്നെ ഇല്ലാത്തതുമായ കാര്യങ്ങളെ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ഘടനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പലതും ഇപ്പോൾ എന്താണ് നദിക്കില്ല, അതായത് ബ്ലൂ റെയിൻ, അതുപോലെ തന്നെ റോസ് കളേർഡ് ഫൗണ്ടൈൻ, ദ വാട്ടർ ഇൻ ദ പിച്ചർ, അതായത് കുടത്തിലെ നല്ല വെള്ളം, അതുപോലെ തന്നെ കാറ്റിൻ്റെ മുകൾ കൂടെ വീശുന്ന ഒരു ഇതെല്ലാം എന്താണ് നദിക്ക് ഇന്നെന്താണ് അന്യമാണ് അല്ലേ. ഇതൊന്നും നദിക്ക് ഇപ്പോൾ ഇല്ല. നദിക്ക് അറിയാവുന്ന ചിലതുണ്ട്, എന്ത് വൃത്തിക്കേട്, അതുപോലെ തന്നെ ചെളി, തുരുമ്പ്, ഇതെല്ലാം എന്താണ് അതിനറിയാം. അത് മരിക്കുകയാണ്, ഡൈയിങ് ചെയ്യണം, അത് മരിക്കുകയാണ്. നദി എന്താണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കവി നദിയും മനുഷ്യരുമായിട്ട് തുല്യന ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യനും നദിയും തമ്മിലുള്ള ഒരു ബിറ്റ്വീൻ ആണ് ഇതിൽ പറയുന്നത്. സോ കവിത മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നദിക്കു ചുറ്റുമുള്ള ഒരു സാമൂഹിക ജീവിതം ദൃശ്യമാക്കി തരുന്നുണ്ട്. നദിയുടെ ജീർണത മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നുണ്ട്. നദിക്കരയിലുള്ള ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ ഭ്രാന്താശുപത്രിയുടെയും അതുപോലെ തന്നെ ശോച്യാവസ്ഥ നദിയിൽ നിഴലിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഫാക്ടറികളിൽ നിന്നുള്ള അഴുക്കുകൾ നദിയെ മലിനീയമാക്കുന്നുണ്ട്. നദിയുടെ ജീവൻ അതിൻ്റെ ഒഴുക്കിനെ ആശ്രയിച്ചാണ്. സോ ഒഴുക്കില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, മരണമാണ്. സോ ഈ ഒരു കവിത അവസാനിക്കുന്നത് നദിയുടെ ഉത്ഭവത്തെ പറ്റി ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. കവിതയുടെ അവസാന വരികൾ നദികളെ ഭൂപടങ്ങളിൽ നിന്ന് നീല നിറത്തിൽ കാണിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ാണ് അതായത് ഭൂപടങ്ങളിലൊക്കെ നീല നിറത്തിലാണ് നദി കാണുന്നത്. അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, നദിയുടെ വിധിയെ പറ്റിയാണ്. ഭൂപടങ്ങളിൽ നദികൾ നീലയായിരിക്കാം, പക്ഷെ ഇപ്പോൾ എന്താണ് അവയുടെ ശരിയായിട്ടുള്ള ഒരു നിറം എന്ന് പറയുന്നത് തവിട്ടായിട്ടുള്ള ഒരു കളറാണ്. സോ കാപിബരാബി നദി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ നദികളെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭൂപടങ്ങളിൽ നദിയുടെ കളർ എന്ന് പറയുന്നത് നീലയിൽ നിന്നും മാറ്റണം എന്നാണ് കവിയുടെ അഭിപ്രായം. അതായത് ഭൂപടങ്ങളിൽ നിന്ന് നീല എന്ന് പറയുന്ന ഒരു കളർ, റിവറിന്റെ കളർ എന്ന് പറയുന്നത് മാറ്റണം എന്നാണ് കവി പറയുന്നത്. പണ്ട് നദികൾ ശുദ്ധവും നീലയും ആയിരുന്നിരിക്കാം, പക്ഷെ എന്താണ് ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് കവി പറയുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു പോയത്തിന്റെ ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസിയിൽ തന്നെ പറയുന്നത് എന്താണ്, ദ സിറ്റി ഈസ് ക്രോസ്ഡ് ബൈ ദ റിവർ ആസ് എ സ്ട്രീറ്റ് ഈസ് ക്രോസ്ഡ് ബൈ എ ഡോഗ്, ഇറ്റ് ഈസ് ലൈക്ക് എ ഫ്രൂട്ട് കട്ട് ഇൻ ടു എ പീസസ് ബൈ എ നൈഫ് അല്ല. അതായത് ഒരു പട്ടി റോഡ് ക്രോസ് ചെയ്യുന്ന പോലെയാണ് നദി നഗരത്തെ ക്രോസ് ചെയ്യുന്നത്. ഒരു പഴത്തെ ഒരു ഫ്രൂട്ടിനെ കത്തി കഷ്ണങ്ങളാക്കുന്നത് പോലെയാണ് അത്. സോ റിവർ നമ്മളെ ഒരു പട്ടിയുടെ നാക്കായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് നദി നമ്മളെ ഒരു പട്ടിയുടെ നാക്കായിട്ടോ ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വയറ് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു നദി പട്ടിയുടെ കണ്ണിനു മീതിയായിട്ട് നനഞ്ഞ തുണി പോലെയാണ്, അതായത് പട്ടിയുടെ കണ്ണിനു മീതിയായിട്ട് നനഞ്ഞ തുണി പോലെയാണ് മറ്റൊരു നദി എന്ന് പറയുന്നത്. ദ റിവർ വാസ് ലൈക്ക് എ ഡോഗ് വിത്തൌട്ട് ഫെദേഴ്സ്, അതായത് നദി രോമമില്ലാത്ത ഒരു പട്ടിയെ പോലെ ആയിരുന്നു. അതിന് ബ്ലൂ റെയിന്, അല്ലെങ്കിൽ റോസ് കളേർഡ് ഫൗണ്ടൈൻ, അല്ലെങ്കിൽ വാട്ടർ ഗ്ലാസ് ഇൻ എ പിച്ചർ, അല്ലെങ്കിൽ ഫിഷ് ഓർ ദ ബ്രീസ് ഓൺ ദ വാട്ടർ, അതായത് നദി രോമമില്ലാത്തൊരു പട്ടിയെ പോലെ ആയിരുന്നു. അതിന് നീല മഴ, അല്ലെങ്കിൽ റോസ് ആയിട്ടുള്ള കളേർഡ് ഫൗണ്ടൈൻ, ഗ്ലാസ്സിലുള്ള കുടത്തിലുമുള്ള ഒരു വെള്ളം എന്നിവയെ പറ്റിയൊന്നും അറിവില്ലായിരുന്നു. മത്സ്യങ്ങളും വെള്ളത്തിന് മീതി വീശുന്ന ആ ഒരു ബ്രീസും അതിന് അന്യമായിരുന്നു. ഇറ്റ് ന്യൂ ദ ക്രാബ്സ് മഡ് ആൻഡ് റസ്റ്റ്, അതായത്
ഞണ്ടുകളെയും ചെളിയും തുരുമ്പിനെയും ഒക്കെ അതിനെ അറിയാം. അതുപോലെ തന്നെ ഒക്ടോബസിനും അതിനെ അറിയണമായിരിക്കണം. കാരണം ആ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ പോലെയുള്ള ആ ഒരു ചെളിക്കൊണ്ട് അത് കവർ ചെയ്തിരിക്കുകയാണ്. സോ നദിക്കരയിൽ താമസിക്കുന്ന അസ്വസ്ഥരായിട്ടുള്ള ഓരോ സ്ത്രീകളെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് നദിക്കറിയാം. അവരുടെ വീട് എന്ന് പറയുന്നത് സ്മോൾ ഓയിസ്റ്റർ ഷെല്ല് പോലെയാണ്. സോ ദ റിവർ നെവർ ഓപ്പൺസ് അപ് ടു ഫിഷ്, അല്ല അതായത് നദിയിൽ മീനില്ല. സോ ആ ഒരു മീനിൽ ആ ഒരു പ്രകാശം ഷൈൻ ലൈക്ക് സോഫ്റ്റ്, അല്ല ആ ഒരു മീനിൽ ആ ഒരു ഷൈനും വേവറിംഗ് ലൈറ്റൊക്കെ എന്താണ് ആ ഒരു പ്രകാശിക്കാനുള്ള ഒരു നീ ആക്ടിവിറ്റി ആയിട്ട് കാണും. സോ നദി ഇതിനെയൊന്നും എന്താണ് പ്രചോദിപ്പിക്കുന്നില്ല. ഇറ്റ് ഓപ്പൺസ് ഇൻ ഫ്ലവേഴ്സ് നോട്ട് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, അതായത് നദിയിൽ പൂക്കൾ വിരിയുന്നുണ്ട്, പക്ഷെ എന്താണ് ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സ് ഭംഗിയുള്ള പൂക്കളൊന്നുമല്ല. നദിക്കരയിൽ ജനങ്ങളുടെ ആ ഒരു ദാരിദ്ര്യം പിടിച്ച ചെടികളെ പോലെയാണ് അതുള്ളത്. സോ ദ ഫ്ലവേഴ്സ് ആർ ബഗിളി, അതായത് പൂക്കളും ദാരിദ്ര്യം എന്താണ് വിളിച്ചെത്തുന്നവയാണ്. നദിയിൽ നിറയെ എന്താണ് കണ്ടൽ കാടുകളെയാണ് ഉള്ളത്. സോ അവ കറുത്ത മനുഷ്യന്റെ ചുരുളൻ മുടിയെ പോലെയാണ് കെട്ടുപണിഞ്ഞു കിടക്കുന്നു അവയെല്ലാം എന്ന് പറയുന്നത്. സോ ദ റിവർ ഈസ് സ്മൂത്ത് ലൈക്ക് ദ ബെല്ലി ഓഫ് എ പ്രഗ്നന്റ് ഡോഗ്. സോ റിവർ എന്ന് പറയുന്നത്, നദി എന്ന് പറയുന്നത് ഗർഭിണിയായിട്ടുള്ള ഒരു പട്ടിയുടെ വയറ് പോലെ ആയിരിക്കും. അതെന്താണ് സ്മൂത്ത് പോലെ ആയിരിക്കും, മാർദ്ദവുമുള്ളതാണ് എന്ത് ഗർഭിണിയായ നദി എന്ന് പറയുന്നത് ഗർഭിണിയായ പട്ടിയുടെ വയറ് പോലെ എന്താണ് മാർദ്ദവുമുള്ളതാണ്, സ്മൂത്ത് ആയിരിക്കും. അത് വീർത്തിരിക്കും, പക്ഷെ എന്താണ് പൊട്ടുകയില്ല. നദിയുടെ പ്രസവവും എന്താണ് പട്ടിയുടേത് പോലെ തന്നെയാണ്. ആ ഒരു ഫ്ലൂയിഡ്, ആ ഒരു ദ്രാവകം പോലെ എന്താണ് ശക്തിയില്ലാത്തതാണ്. ഐ നെവർ സോ ദ റിവർ ബോയിൽ ഓർ ബിക്കം ടെർബുലൻ and as bread becomes restless when it rises, adayid nan orikkalum nadi endana ilakki mariyunathu kandittilla. So breadinulla oru maavu pulikkumbol endana uyirunathu pole nammal endana oru breadinokke maavu kozhichu kanya adu pulikkumba endana pondulle. So adu pole thana oru breadinu maavu pulikkumbol uyirunathu pole nadi adinte daridryam endana oru poverty endana silence aayirikkum, adayid nadi adinte daridryam nishabdamayi sahikkunu. അത് നിറയെ മണ്ണാണ് ഉള്ളത്. ഇറ്റ് ഈൽസ് ഇൻ സൈലൻസ് വിയറിങ് എ ഷോർട്ട് ബ്ലാക്ക് ബൂട്ട് ആൻഡ് ഗ്ലോസ് മെയ്ഡ് ഓഫ് സ്ലീറ്റ്, അതായത് എല്ലാ ആഘാതങ്ങളും ഒരു കറുത്ത ഉടുപ്പും കറുത്ത സ്യൂട്ടും കറുത്ത ഗ്ലൗസും ധരിച്ചുകൊണ്ട് അതെന്താണ് നിശബ്ദമായിട്ട് സഹിക്കുന്നു. നിങ്ങളുടെ കൈയോ കാലോ അതിലിട്ടാൽ എന്താണ് നിങ്ങൾക്കും കറുത്ത ബൂട്ടും അതുപോലെ തന്നെ ഗ്ലൗസും കിട്ടും. അതായത് എല്ലാ ആഘാതങ്ങളും ഒരു കറുത്ത ഉടുപ്പും കറുത്ത സ്യൂട്ടും കറുത്ത ഗ്ലൗസും ധരിച്ചുകൊണ്ട് അത് നിശബ്ദമായിട്ട് എന്താണ് സഹിക്കുന്നു. എല്ലാ ചെളിയും അതെന്താണ് അത് സഹിക്കുന്നു. സോ നിങ്ങളുടെ കൈയോ കാലോ അതിലിട്ടാൽ എന്താണ് നിങ്ങൾക്കും കറുത്ത ബൂട്ടും അതുപോലെ തന്നെ ഗ്ലൗസും കിട്ടും എന്നാണ് പറയുന്നത്. ആസ് ഇറ്റ് സംടൈംസ് ഹാപ്പൻ വിത്ത് ദ ഡോഗ്സ്, അതായത് പട്ടികൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് പോലെ എന്താണ് നദികളും ജീർണിക്കുന്നു. Its water will become thicker and warmer and moves heavily in a zigzag manner like a snake. അതായത് അതിലെ വെള്ളത്തിന് കട്ടി കൂടുകയും തിക്കർ ആവുമ്പോൾ എന്ന് പറയുമ്പോൾ അതിലെ വെള്ളത്തിന് കട്ടി കൂടുകയും അതുപോലെ തന്നെ ചൂട് കൂടുകയും ഒരു പാമ്പിനെ പോലെ വളഞ്ഞും പുളഞ്ഞുമാണ് അത് നീങ്ങുന്നത്. സ്നേക്കിനെ പോലെ സിഗ്സാഗ് മാനറിലാണ് അത് നീങ്ങുന്നത്. ഇറ്റ് ഹാഡ് സംതിങ് ഓഫ് എ മാഡ് മാൻ സ്റ്റഗ്നേഷൻ, അതായത് ഒരു ഭ്രാന്തന്റെ ജീർണതയാണ് അതിൻ്റേത് എന്ന് പറയുന്നത്. സോ നദിക്കരയിലുള്ള ഹോസ്പിറ്റലുകളുടെയും അതുപോലെ തന്നെ പ്രിസൺസ് എസ്എലം എന്ന് പറഞ്ഞാൽ എന്താണ് ഭ്രാന്താശുപത്രി അല്ലേ. സോ നദിക്കരയിലുള്ള ഹോസ്പിറ്റലുകളുടെയും അതുപോലെ തന്നെ ജയിലുകളുടെയും സുരക്ഷാ കേന്ദ്രങ്ങളുടെയും ജീർണത പോലെ തന്നെയാണ് അതും. സോ അതിൻ്റെ പോക്ക് കണ്ടാൽ ഓർമ്മ വരിക എന്താണ് മുഷിഞ്ഞു നാറിയ ഒരു തുണികളുടെ ഒരു ബാണ്ട് കെട്ടുമായിട്ട് നീങ്ങുന്ന ഒരാളെയാണ് നമുക്ക് ഓർമ്മ വരിക. അതായത് ഇറ്റ് മൂഡ് ഹെവിലി ആസ് എ ഹെവിലി ബേർഡ് കവേർഡ് വിത്ത് ഡേർട്ടി ലോണ്ട്രി, അതായത് അതിൻ്റെ പോക്ക് കണ്ടാൽ നമുക്ക് ഓർമ്മ വരിക എന്താണ് മുഷിഞ്ഞു നാറിയ തുണികളുടെ ബാണ്ട് കെട്ടുമായിട്ട് നീങ്ങുന്ന ഒരാളെയാണ്. ഇറ്റ് വാസ് ദ സ്റ്റെഗ്നേഷൻ ഓഫ് ഡീക്കേഡ് പ്ലേസസ് ഈറ്റൺ ബൈ ഫംഗി, അല്ലേ. അതായത് പൂപ്പലും അതുപോലെ തന്നെ പായലും മറ്റു പാഴ്ചെടികളൊക്കെ കയറി നശിക്കുന്ന ഒരു കൊട്ടാരത്തിൻ്റെ ജീർണതയാണ് ഇതിന് എന്ത് നദിക്കരയിൽ പ്രവർത്തിക്കുന്ന ഷുഗർ ഫാക്ടറികളിലെ മാലിന്യ ജലവും അതുപോലെ തന്നെ വീടുകളിൽ നിന്നുള്ള അഴുക്കുകളും നദിയുടെ ജീർണതയ്ക്ക് എന്താണ് അക്കം കൂട്ടുന്നു. സോ വളരെ കഷ്ടപ്പെട്ട
പെട്ടാണ് അത് എന്താണ് അലമ്പമെങ്കിലും അനങ്ങുന്നത് തന്നെ. അതായത് ഇത് പൂപ്പലും പായലും മറ്റു പാഴ്ചെടികളൊക്കെ കയറി നശിക്കുന്ന ഒരു കൊട്ടാരത്തിന്റെ ജീർണതയാണ് എന്ത് നദിക്കര എന്ന് പറയുന്നത് അല്ലേ. സോ ഷുഗർ ഫാക്ടറിയിലെ മലിനജലവും അതുപോലെ തന്നെ വീടുകളിൽ നിന്നുള്ള അഴുക്കുകളും ഒക്കെ നദിയുടെ ജീർണതയ്ക്ക് എന്താണ് അക്കം കൂട്ടുന്നുണ്ട്. സോ വളരെ കഷ്ടപ്പെട്ടാണ് അത് അല്പമെങ്കിലും എന്ത് അനങ്ങുന്നത് തന്നെ. സോ ഇറ്റ് ഈസ് ദർ ദ സിറ്റി കൾച്ചേർഡ് ഫാമിലീസ് വിത്ത് ദർ ബാക്സ് ഓൺ ദ റിവർ റീഡ് ദ ബുക്സ് അല്ലെ. അതായത് നദിക്കരയിൽ കൾച്ചേർഡ് ഫാമിലീസ് ആയിട്ടുള്ള അതായത് കൾച്ചേർഡ് കുടുംബത്തിലെ ആളുകൾ പിന്തിരിഞ്ഞിരുന്നത് എന്താണ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കാണാം. സോ അടുക്കളയിൽ കിച്ചണിലൊക്കെ മടി മാറ്റാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ കാര്യമായി ഇളക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കുഡ് ദ റിവേഴ്സ് വാട്ടർ ബി ദ ഫ്രൂട്ട് ഓഫ് സം ട്രീസ് അല്ലെ. അതായത് നദിയിൽ വെള്ളം ഏതെങ്കിലും ഒക്കെ മരങ്ങളുടെ ജ്യൂസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നദിയിലെ വെള്ളം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒക്കെ മരങ്ങളുടെ ജ്യൂസ് ആണോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ അത് പഴുത്തിരിക്കുന്നത് പോലെ തോന്നുന്നത്. റൈപ്പൺ ഫ്ലാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പഴുത്തിരിക്കുന്നത് പോലെ തോന്നുന്നത്. ഈച്ചകളൊക്കെ എന്തുകൊണ്ടാണ് പറക്കുന്നത്, ഇപ്പോൾ അത് ലാൻഡ് ചെയ്യും എന്ന രീതിയിൽ, അതായത് കുറേ വൃത്തികേടായ രീതിയിൽ നദി ഇരിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ പല സാധനങ്ങളൊക്കെ അതിൽ ഇടുന്നത് കൊണ്ടാണ് ഈച്ച് അതിൽ എന്ത് പറക്കുന്നത്. സോ ഇവിടെ ചോദിക്കണം എന്ത് ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആണോ ആ നദി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പഴുത്തിരിക്കുന്നത് പോലെയാണോ അതുകൊണ്ടാണ് ഈച്ചകളൊക്കെ പറക്കുന്നത് ഇപ്പോൾ ലാൻഡ് ചെയ്യുമെന്ന രീതിയിൽ. സോ ലാസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കണം, അതായത് ഡിഡ് എനി പാർട്ട് ഓഫ് ദ റിവർ എവർ കാസ്കേഡ് ഇൻ ജോയ്, അതായത് നദിയുടെ ഏതെങ്കിലും ഒരു ഭാഗം സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നുണ്ടോ വെള്ളച്ചാട്ടം പോലെ എന്നാണ് ചോദിക്കുന്നത്. എന്നെങ്കിലും അതൊരു പാട്ടോ അല്ലെങ്കിൽ ഫൗണ്ടൈനോ ആയിരുന്നോ, എന്തുകൊണ്ടാണ് അന്നൊക്കെ നദികൾക്ക് ഭൂപടത്തിൽ നീല നിറം കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ആര് പോയറ്റ്, അതായത് നദിയുടെ ഏതെങ്കിലും ഒരു ഭാഗം സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നുണ്ടോ വെള്ളച്ചാട്ടം പോലെ, എന്നെങ്കിലും അതൊരു പാട്ടോ അല്ലെങ്കിൽ ഫൗണ്ടൈനോ ആയിരുന്നോ, എന്തുകൊണ്ടാണ് അന്നൊക്കെ നദികൾക്ക് ഭൂപടത്തിൽ നീല നിറം കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയറ്റ് ത്തിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.